السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا، قرآن برنم 187. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألف لام ذلك الكتاب لا ريب فيه هدى للمتقين. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്തുകളെ കുറിച്ചുള്ള വിവരണമാണ് നാം ഉദ്ദേശിച്ചിരുന്നത്. സൂറത്തുൽ ബഖറയിലെ തുടക്കം അലിഫ് ലാം മീം ذلك الكتاب، ذلك الكتاب എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെയും മുമ്പിലിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ശരീഫാണ് ذلك എന്ന പദം കൊണ്ട് സൂചന നൽകുന്നത്. ذلك എന്ന പദം യഥാർത്ഥത്തിൽ വിദൂരതയിലേക്ക് സൂചന നൽകുവാനുള്ള പദമാണ്. ذلك എന്ന് പറഞ്ഞാൽ അത് എന്ന അർത്ഥത്തിനാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഹാദൽ കിതാബ് എന്ന് പറയേണ്ടതിൻ്റെ പകരം ذلك الكتاب എന്ന് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ തഫ്സീർ അത്തഫ്സീറുൽ കബീരിൽ പറയുന്നുണ്ട്, വഹുവ അന്നല്ലാഹു തആല അൻസല കിതാബ ബഅലുഹു ബഅദ ബഅദ് ഫനസല ഖബല സൂറത്തുൽ ബഖറ സൂറൻ കസീറ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ മഹത്തായ ആയത്തുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ അതേ രീതിയിൽ അല്ല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. ആദ്യമായി നമുക്കൊക്കറിയാം, ആദ്യമായി ഇറങ്ങിയ സൂറത്ത് ആദ്യമായി ഇറങ്ങിയ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് തുടങ്ങുന്ന ആയത്താണ്. വിവിധ ഘട്ടങ്ങളിലായി പല അവസരങ്ങളിലും പല സന്ദർഭങ്ങളിലുമായി ആണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ ഇറങ്ങുന്നത്. ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് എഴുതി രേഖപ്പെടുത്താൻ നിർദ്ദേശിക്കപ്പെട്ട മഹാന്മാരായ സഹാബിവര്യന്മാരോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഇന്ന സൂറത്തിൽ ചേർക്കണമെന്നും മറ്റേ ആയത്തിന് ശേഷം ചേർക്കണമെന്നും ഒക്കെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ വഹീന്റെ നിർദ്ദേശത്തോടുകൂടെ അള്ളാഹുവിൻ റസൂൽ പറയാറുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ സൂറത്തുൽ ബഖറ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് സൂറത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറ മദീനയിലാണ് അവതരിപ്പിക്കുന്നത്. മക്കയിൽ വെച്ചും മദീനയിലേക്ക് വന്നതിന് ശേഷവും സൂറത്തുൽ ബഖറയുടെ ആയത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പ് പല ആയത്തുകളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ദാലിഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ ആ കിതാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ സൂറത്തുൽ ബഖറയ്ക്ക് മുമ്പ് ഇറങ്ങിയ ആ ആയത്തുകളെ കുറിച്ചും ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. ഖുർആൻ എന്ന വാചകം യഥാർത്ഥത്തിൽ ഏതാനും ആയത്തുകളെ കുറിച്ചും ഖുർആൻ എന്ന് പറയാം. അള്ളാഹുവിന്റെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു. സൂറത്തുൽ ഇഅ്റാഫിലെ 204-ാമത്തെ ആയത്തിൽ കാണാം, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന് ഓതപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. മുഴുവൻ ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തിനല്ല, ഏതാനും ആയത്തുകൾ ഓതിയാലും അതിനും ഖുർആൻ എന്ന് പറയാം. അതുപോലെ സൂറത്തുൽ ജിന്നിൽ കാണാം, ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ, ഇന്നാ സമിഅനാ ഖുർആനൻ അജബ എന്ന് സൂറത്തുൽ ജിന്നിൽ കാണാം. സൂറത്തുൽ അഹ്ഖാഫിൽ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ. അതൊക്കെ യഥാർത്ഥത്തിൽ ഈ സൂറത്തുൽ ജിന്നിൽ അവർ കേട്ട ഏതാനും ചില ആയത്തുകളെ കുറിച്ച് തന്നെ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ അഹ്ഖാഫിൽ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ. ഇങ്ങനെയുള്ള ഈ ആയത്തുകളിലൊക്കെ ഖുർആൻ പൂർണ്ണമായ അർത്ഥത്തിന് ഉള്ള ഖുർആൻ അല്ല, ഏതാനും ആയത്തുകളെ കുറിച്ചും ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള സൂചനയാണ് ദാലിക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു അഭിപ്രായവും മറ്റൊരു അഭിപ്രായം ഇമാം റാസി തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നുണ്ട്. അന്നഹു തആല ഖാതബ ബനീ ഇസ്രായീൽ ബി അന്ന സൂറത്തൽ ബഖറ മദനിയ്യത്തുൻ വഅക്സറുഹാ ഇഹ്തിജാജുൻ അല ബനീ ഇസ്രായീൽ വഖദ് കാനത് ബനൂ ഇസ്രായീൽ അഖബറഹും മൂസ വഈസ അലൈഹി മുസ്സലാം അന്നല്ലാഹ യുർസിലു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വയുൻസിലു അലൈഹി കിതാബൻ ഫഖാല തആല ദാലികൽ കിതാബ്. യഥാർത്ഥത്തിൽ ഈ സൂറത്തുൽ ബഖറ
ബനൂ ഇസ്രായേലിനോട് സംബോധനം ചെയ്തുകൊണ്ടുള്ള കുറേ ആയത്തുകൾ ഇതിൽ കാണാൻ കഴിയും. അവർക്ക് അവർ അവർക്ക് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ അവരുടെ തൗറാത്ത് ഇഞ്ചീലുകളിലൊക്കെ ഖുർആനു ഷരീഫ് എന്ന ഒരു ഗ്രന്ഥം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഒരു നബി വരാനുണ്ടെന്നും ഖുർആൻ എന്നൊരു ഗ്രന്ഥം ആ തിരുനബിക്ക് ഇറക്കി കൊടുക്കുമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ അവരുടെ തൗറാത്തിലും ഇഞ്ചീലിനുമൊക്കെ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഘട്ടത്തിൽ ബനു ഇസ്രായേലിനോട് സംബോധനം ചെയ്ത് അവരോട് ഉള്ള ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് സംബോധനങ്ങളും ഒക്കെ ഖുർആൻ സൂറത്തുൽ ബക്രയിൽ കാണാൻ കഴിയും. അപ്പോൾ ദാലിക്ക എന്നോട് ഉദ്ദേശിക്കുന്നത് സൂറത്ത് മൂസാ നബിക്കും ഈസാ നബിക്കും ഒക്കെ ഇറക്കപ്പെട്ട തൗറാത്ത് ഇഞ്ചീലിൽ പ്രതിപാദിച്ച ഖുർആൻ ആ കിതാബ് എന്നോട് ഉദ്ദേശിക്കുന്നത് അതാണ് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ കിതാബ് എന്നതിന് ഹാദൽ കിതാബ് തിരുമുമ്പിൽ ഓരോരുത്തരുടെ മുമ്പിലിരിക്കുന്ന കിതാബിനെ കുറിച്ച് തന്നെ ദാലിഖ് എന്ന് പ്രയോഗിച്ചത് അതുകൊണ്ടാണ് ദാലിക്ക എന്ന് പ്രയോഗിക്കാൻ കാരണമെന്നാണ് ഇത്രയും വിവരിച്ചിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ഈ വിഷയത്തെക്കുറിച്ച് മഹത്തായ തഫ്സീറുകളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഈ ഖുർആനു ഷരീഫിൽ പറയുന്നത് തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ സൂക്ഷ്മാലുക്കളായ ആളുകൾക്ക് ഇത് സന്മാർഗമാകും എന്നാണ്. സൂക്ഷ്മാലുക്കളായ ആളുകൾക്ക് മാത്രമാണ് അഥവാ സൂക്ഷിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ അത് ഹുദയാകുന്നുള്ളൂ. ഹുദ എടുക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ ഖുർആൻ ഹുദയാകുന്നുള്ളൂ, അല്ലാത്തവർക്ക് ഈ ഖുർആൻ ഹുദയാകുന്നില്ല. അപ്പോൾ ആരൊക്കെയാണ് മുത്തഖീങ്ങൾ, തഖ്‌വയുടെ ആളുകൾ ആരൊക്കെയാണ് എന്ന് പരിശുദ്ധമായ ഖുർആനു ഷരീഫിൽ തന്നെ ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു തആല വിവരിച്ചു തന്നിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മഹത്തായ ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം നാം പറഞ്ഞല്ലോ. മുള്ളുകളുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ എത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട്, അതുപ്രകാരം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അവൻ അനുഭവിക്കുന്ന തീക്ഷ്ണമായ ആ ഘട്ടങ്ങളിലൊക്കെ അഥവാ ഹറാമു മുമ്പിൽ കാണുന്നുണ്ട്, ഹറാമിൽ കാണാനുള്ള ചാൻസും സൗകര്യവും അവനക്ക് അവൻ്റെ മുമ്പിലുണ്ട്, ഹറാം പ്രവർത്തിക്കുവാനുള്ള അവസരം അവൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ അതൊക്കെ അവഗണിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ തയ്യാറുള്ള ആളുകൾ അവരാണല്ലോ യഥാർത്ഥത്തിൽ തഖ്‌വയുടെ ആളുകൾ. ആ തഖ്‌വ ഈ ഇക്കാലഘട്ടത്തിൽ, ഇക്കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തഖ്‌വക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ കാണാം, യഅതി അലന്നാസി സമാനുൻ അൽഖാബിദു അലാ ദീനിഹി കൽഖാബിദി അലൽ ജമർ. ഒരു കാലഘട്ടം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിക്കുന്നവൻ ആരെപ്പോലെയാണ്, കൽ ഖാബിദി അലൽ ജമരി, തീക്കണൽ കയ്യിലിട്ടാൽ എങ്ങനെയുണ്ടാകും, തീക്കണൽ പിടിക്കുന്നവനെ പോലെയാണ്. മനുഷ്യൻ്റെ കയ്യിൽ തീ ഇട്ട് കഴിഞ്ഞാൽ, തീയിൻ്റെ കണലുകൾ ഇട്ട് കഴിഞ്ഞാൽ ആ തീക്കട്ടകൾ പിടിക്കാൻ അവന് കഴിയുമോ, വളരെ പ്രയാസമാണ്. അതുപോലുള്ളൊരു ഘട്ടമാണ് ഇനി വരാനിരിക്കുന്നതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ദീനിൻ്റെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കുക, മാനസികമായ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകും, ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, അതുപോലെ തന്നെ പല ഭീഷണികളും നേരിടേണ്ടി വരും. അങ്ങനെയുള്ള ആ ഘട്ടങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുക വളരെ പ്രയാസമാണ്. പക്ഷേ ആ പ്രയാസം അനുഭവിച്ച് ജീവിക്കുമ്പോൾ പ്രതിഫലവും മഹത്തായതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഇന്നക്കും ഫീ സമാനിൻ മൻ തറക മിങ്കും ബിഉശ്രി മാ ഉമിർതു ബിഹി ഹലക വലയതി സമാനും മൻ അമില മിൻഹും ബിഉശ്രി മാ ഉമിർതു ബിഹി നജാ. സഹാബത്തിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഒരു വിഷയമാണ് ഈ മിഷ്കാത്തുൽ മസാബിഹിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇന്നക്കും ഫീ സമാനിൻ മൻ അമൻ മൻ തറക മിങ്കും ബിഉശ്രി മാ ഉമിർതു ബിഹി ഹലക. ഞാൻ നിങ്ങളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച 10 വിഷയങ്ങളിൽ ഒരു വിഷയമെങ്ങാനും നിങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷം നിങ്ങളൊക്കെ നശിച്ചു പോകുന്നതാണ്, അഥവാ നിങ്ങളൊക്കെ നാശത്തിന് വിധേയമാകുന്നതാണ്. അതേസമയത്ത് ഒരു കാലം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ
ഞാൻ അവരോട് കൽപ്പിച്ച 10 കാര്യങ്ങളിൽ നിന്ന് ഒന്ന് അവർ പ്രവർത്തിച്ചാൽ നജവ് അവരൊക്കെ വിജയിച്ചു പോകുന്നതാണ്, അവർ രക്ഷപ്പെട്ടു പോകുന്നതാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ബദ അൽ ഇസ്ലാം ഖരീബ വസിഊദു കമാ ഗദബ കമാ ബദ فطوبى للغرباء. قالوا يا رسول الله من الغرباء؟ قال الذين اذا فسد الناس صلحوا. بدأ الاسلام غريبا പരിശുദ്ധ ഇസ്ലാം ആരാരും സഹായിക്കാനില്ലാതെ വളരെയധികം പ്രയാസത്തോടു കൂടിയാണ് ഇസ്ലാമിന്റെ തുടക്കം. കാലഘട്ടത്തിൽ വളരെ പ്രയാസ ഘട്ടത്തോടു കൂടിയാണ് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നിരുന്ന ഘട്ടത്തിൽ ഇസ്ലാമിക ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ മുറുകെ പിടിക്കാൻ പ്രയാസം അനുഭവിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഇനിയും പിന്നീട് വരാനിരിക്കുന്നുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ സന്ദർഭത്തിൽ ഉറബായ ആളുകൾക്കാണ് എല്ലാവിധ ഭാവുകങ്ങളും സന്തോഷങ്ങളും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ മനിൽ ഉറബാ, ആരാണ് ആ ഉറബാ? കാല, അവിടുന്ന് പറഞ്ഞു, അല്ലദീന ഇദാ ഫസദന്നാസ് സലഹു. ആരാണത്? ആളുകളെല്ലാം നാശത്തിലാകുമ്പോൾ സാലിഹീങ്ങളായി ജീവിക്കുന്ന ആളുകൾ, അഥവാ തഖ്‌വയോടുകൂടെ മുത്തഖിയായി ജീവിക്കുന്ന ആളുകൾ ആരുണ്ടോ അവരൊക്കെ അവർക്കൊക്കെയാണ് സന്തോഷം, അഥവാ സ്വർഗത്തിൻ്റെ സന്തോഷം. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അറിയിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് തഖ്‌വയെക്കുറിച്ച് ഇനിയും നമുക്ക് ധാരാളം പ്രതിപാദിക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.